നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ. സെറാമിക് റൂഫ് ടൈൽസ്, ഇമ്പോർട്ടഡ് പ്രീമിയം ക്ലേ റൂഫ് ടൈൽസ്, പുരപ്പുറത്തിന് അഴകും കരുത്തും സംയോജിക്കട്ടെ കാസ്റ്റിലോ റൂഫിംഗ്സ്. കിഷോർ സുധാമണി എന്ന പേര് ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പകർന്ന ഊർജം ചില്ലറയൊന്നുമല്ല. അഫ്ഗാനിസ്ഥാൻ ആർമി ബേസിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന സമയത്തെ തന്റെ വളരെ അൺഹെൽതിയായ ശരീരത്തിൽ നിന്നും ആലപ്പുഴയിൽ നടന്ന ഐ പി എ എം പി സി മിസ്റ്റർ ആലപ്പുഴ 2022 മത്സരത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയി മാറിയത് വരെയുള്ള കിഷോറിന്റെ ആ കഥയാണ് ആരോഗ്യത്തെ പറ്റിയും അവനവനെ തന്നെ കൂടുതൽ ബെറ്റർ ഓഷനാക്കി മാറ്റുന്നതിനെ പറ്റിയും മലയാളികളെ ഈ അടുത്ത് ചിന്തിപ്പിച്ചത്. തെല്ലർ അസൂയയോടും കൂടെ നമ്മൾ നോക്കിക്കണ്ട ആ ട്രാൻസ്ഫോർമേഷനെ പറ്റി കിഷോറിന് പറയാനുണ്ടായിരുന്നത് ഇപ്രകാരമാണ്. 2011 ഞാൻ യുവ സമയത്തെ ബേസിലോട്ട് പോകുന്നത്. അതുവരെ അത്യാവശ്യം ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അവിടെ പോയി അത്യാവശ്യം ജിമ്മിലും കാര്യങ്ങളൊക്കെ പോയി ഫിറ്റ്നസ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ഒരു 2017 ലാസ്റ്റ് വരെ. 2018 കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ വന്നിട്ടാണ് ജിം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നല്ലോണം കഴിക്കാൻ തുടങ്ങി, കഴിപ്പ് കുറച്ച് കൂടുതലായി, ജിമ്മിൽ പോകുന്ന നിർത്തിയായിരുന്നു. ഒരു വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ് കൊണ്ട് തന്നെ വെയിറ്റ് ക്രമാതീതമായിട്ട് കൂടി, ഒരു 100 ക്രോസ് ചെയ്തു. 2019 ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു 115 kgs ഉണ്ടായിരുന്നു. അങ്ങനെ 2020 ലാസ്റ്റിലത്തേക്ക് ഞാൻ റിസൈൻ ചെയ്ത് പോരുകയാണ് ഉണ്ടായത്. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ഇവിടെ വന്ന് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി. സോഷ്യൽ മീഡിയയിലെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നായ GNPC വഴി കിഷോർ തന്നെയാണ് തന്റെ അത്യുഗ്രൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി ആദ്യമായി പങ്കുവച്ചത്. കിഷോറിന്റെ ഈ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ആളെ നേരിൽ കണ്ടാൽ ചോദിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, കിഷോർ എങ്ങനെ ഇത് ചെയ്തു, എങ്ങനെ നിങ്ങൾക്കും ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്നത് തന്നെ ആയിരിക്കും. ശരീരം സ്ട്രോങ് ആവുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ സെപ്റ്റംബറോടുകൂടി വിഷ്ണു ഞാനും കൂടെ കോമ്പറ്റീഷൻ ചെയ്യാൻ തീരുമാനിച്ചു മിസ്റ്റർ ആലപ്പുഴ. പിന്നീട് അതിനെ ഒരു ഫിറ്റ്നസ് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുക എന്നുള്ളതിന് ഒരു ഉദ്ദേശം വെച്ച് ഞങ്ങൾ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സെപ്റ്റംബറോടുകൂടി ഞങ്ങളുടെ ടീമിലേക്ക് അയ്യപ്പൻ ഒരാളോട് വന്നു. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തു, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച്, പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡൊക്കെ കഴിച്ച് ആണ് കൂടുതൽ വർക്കൗട്ട് ഒന്നും വിടാതെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2022 January 9 NPC മിസ്റ്റർ ആലപ്പുഴ മത്സരത്തിൽ പോയി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയി. മൊത്തത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു വർഷവും 2 മാസവുമാണ്. ഇത് ഫിറ്റ്നസ് എന്നുള്ളതൊരു ലൈഫ് സ്റ്റൈലായി കൊണ്ട് നടക്കുക, ഇതിനൊരു എൻഡ് ഇല്ല. നമ്മൾ എപ്പോൾ നിർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആഹാര രീതികളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ശരീരവും മാറി തുടങ്ങും. നമ്മളത് കൃത്യമായ ഒരു ഇതിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോയാൽ എന്നും ആരോഗ്യമുള്ളതും വൃത്തിയുള്ളതുമായ ഒരു ശരീരം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം. അതാണ് മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരം ദേവാലയം പോലെയാണെന്ന് നമ്മൾ പറയാറില്ലേ. മിസ്റ്റർ ഇന്ത്യ ഒന്ന് ആയില്ലെങ്കിലും ആ ശരീരത്തിന് പരമാവധി ആരോഗ്യമുള്ളതായി നമുക്ക് സൂക്ഷിക്കാം. പുനർജന്മം തന്നെയാണ്, വേറെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് അതൊരു എന്താ പറയുക മനസ്സിലാവുന്നത് തന്നെ. മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകാനായിട്ട് ശ്രമിച്ചിട്ട് സ്വന്തം ആരോഗ്യം ഇതുപോലെ ബാധിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. After 118 days on ECMO, a miracle happened. നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ. സെറാമിക് റൂഫ് ടൈൽസ്, ഇമ്പോർട്ടഡ് പ്രീമിയം ക്ലേ റൂഫ് ടൈൽസ്, പുരപ്പുറത്തിന് അഴകും കരുത്തും സംയോജിക്കട്ടെ കാസ്റ്റിലോ റൂഫിംഗ്സ്.